കണ്ടോ കണ്ടോ മര ചാട്ടം കണ്ടോ ഇനി ആടാ വേണ്ട മീനെ കണ്ടോ പൊടിമീനാണ് നമ്മുടെ പരലുണ്ട് വയമ്പുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാടി കയറുന്നവരെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതുപോലത്തെ അടിപൊളി അനുഭവം കണ്ടോ നമ്മുടെ അടിപൊളി വയമ്പ് കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം നമ്മൾ പിടിച്ചാണ് അപ്പോൾ എങ്ങനെ പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലൈ ഫിഷിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീഡിയോ, അതായത് നമ്മൾ സാധാരണ റോഡും റീലും ഉപയോഗിച്ചുള്ള ഫിഷിംഗ് വീഡിയോസാണ് നമ്മൾ കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത്. അപ്പം നമ്മൾ അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു വീഡിയോ, അതായത് നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നല്ലൊരു പാടത്തിൻ്റെ നടുക്ക്, അടിപൊളി ഒരു പാടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ വയമ്പ് പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ, വയമ്പ് എങ്ങനെ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു നോക്കണം കേട്ടോ. അതായത് അടിപൊളി ഒരു അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളിലെ നല്ല നല്ല അനുഭവങ്ങളിനകത്തൊരു മനോഹരമായ നിമിഷമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിടക്കുന്നതിന് ഒരു കാര്യം പറയാം, കാരണം വെച്ചാൽ നമ്മളൊരു മോട്ടർ തറയുടെ അവിടെ നിന്നുള്ളൊരു ചെറിയൊരു മീൻപിടുത്തമാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ നോയ്സി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീൻ ചാടി കരക്കോട്ട് കയറുന്നത് നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മോട്ടർ നിർത്തി കഴിഞ്ഞാൽ മീനിൻ്റെ ആക്ടിവിറ്റി നിൽക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചെറിയ നോയ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ പെർമിഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നകുലെന്നാണ് പേര്. അപ്പോൾ നകുലിൻ്റെ അടുക്കലാണ് നമ്മൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവൻ ആ മോട്ടർ തറയിൽ അവൻ ചെറിയ വർക്കിങ്ങിലും ജോലിയിലൊക്കെയാണ്. നകുലേ ദാ ഇതാ അപ്പം നമ്മുടെ ചങ്ങാതി, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ നകുൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ നമ്മളെ വിളിച്ചിട്ടാണ് നമ്മൾ വന്ന ചെറിയൊരു മീൻ, അതായത് മീൻ ചാടി കയറുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു അനുഭവമായിരിക്കും. നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആ മോട്ടർ തറയിലോട്ട് പോകാം. മോട്ടർ തറ ഈ കാണുന്നതാണ് മോട്ടർ തറ. അപ്പോൾ നമ്മൾ നല്ലൊരു പാടത്തിൻ്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ മോട്ടർ തറയിലോട്ട് മോട്ടറിൻ്റെ സൗണ്ട് ഉണ്ടാവും, നമ്മൾ എടുത്ത് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വയമ്പ് ഇതാ കണ്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മുടെ വയമ്പ് ചാടി കയറുന്നുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതാ വയമ്പ്, നല്ല അടിപൊളി വയമ്പ് കേട്ടോ. പൊടിമീനാണ്, നമ്മുടെ പരലുണ്ട് വയമ്പുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാർ ചാടി കയറുന്ന ഇവന്മാരെ പിടിക്കുന്ന അങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, ഈ അതായത് ഈ മോട്ടർ അടിച്ച് ഇങ്ങനെ വെള്ളം നമ്മൾ, അതായത് മഴയുടെ വെള്ളം കൂടി കാരണം കൃഷി ആവശ്യത്തിന് അധികമായിട്ടുള്ള വെള്ളം നമ്മൾ ഈ അടിച്ച് ഇങ്ങോട്ട് കളയുവാണ്, അതായത് നമ്മുടെ ഈ റോഡിലോട്ട് കളയുവാണ്. അപ്പം കളയുമ്പോൾ എന്താ ഇത് കണ്ടോ, ആ കളയുന്ന വശത്ത് ഒഴുക്കുള്ളതുകൊണ്ട് ഒഴുക്കത്ത് എതിരെ ചാടി ചാടി കരക്ക് കയറുന്ന മീനാണ്. ഇത്രയും പൊക്കത്തിൽ ചാടി കയറുക, ഏകദേശം ഒരു 1.5 അടിയോളം ഉണ്ട് ഇവിടെ പൊക്കം. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ചാടി കയറാണ്ട് ഈ ചാടി കയറുന്നുണ്ടോ? അതുകൊണ്ട് അമ്മമാരെ നമുക്ക് ഒരെണ്ണത്തിന് പിടിക്കാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. കണ്ടോ അമ്മമാരെ ചാട്ടം കണ്ടോ? ഇനി ഇതാ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാ അപ്പോൾ അതുപോലെ നല്ലതായിട്ട് ഇവിടെ മീൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് നോക്കണ്ട, ഇവിടെയൊക്കെ നല്ലതായിട്ട് നമ്മുടെ വയമ്പിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. ജസ്റ്റ് കണ്ടു നോക്കുക, നല്ല അടിപൊളി ഇല്ലുണ്ട്. ഇത് ചാടി ചാടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, കുനുകുനാ ചാടി കയറുകയാണ്. എന്നിട്ട് ഇതാണ് നമുക്ക് നല്ലൊരു ഇതുണ്ടോ, ഇത് കണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന കുഞ്ഞന്മാരെ കണ്ടോ, ഇത് കണ്ടോ, കൈ കൊണ്ടൊന്ന് കോരിയാൽ തന്നെ നമുക്കിപ്പോൾ പിന്നെയും വരും. കണ്ടോണേ കണ്ടോ 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 കണ്ടോ, ചാടി കൈ വരുന്നതാണ് കണ്ടോ. അത് തന്നെ ഇതാ ഇത് കണ്ടോ, ഇതാ കാണിച്ചു തരാം കണ്ടോ. അപ്പം ഈ വയമ്പ് നമുക്ക്, അതായത് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള വയമ്പാണ്, ഇച്ചിരി കുഞ്ഞു വയമ്പാണ്. വയമ്പ് അടിപൊളിയായിട്ട് വയമ്പ് പിടിക്കുന്ന വീഡിയോ അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ നല്ലാത്ത അത്യാവശ്യം ഈ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാനും ഉണ്ണിയുണ്ട്, ഉണ്ണിയുണ്ട്, നമ്മുടെ നകുലുണ്ട്. ഉണ്ണിക്കും കിട്ടിയുണ്ടോ? ഉണ്ണിക്ക് വേണ്ടൊരു പൊടി മീനെ കിട്ടി, അവളെ അതിനെ കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് ഉണ്ണി ഒരെണ്ണത്തിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഉണ്ണി ഇറങ്ങി ക്യാച്ച് പിടിക്കാൻ പറ്റും ഉണ്ണി. ഇതാണ്ട് അവളപ്പോൾ ഒരെണ്ണത്തിനെ എടുക്കുമല്ലേ, നമുക്ക് നോക്കാം. ചാട്ടം നിന്നോടാ? ഇല്ലില്ലില്ല, ഉണ്ട് ഉണ്ട്, കയറി വരും, ചാടി വരുന്നു. പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ നോക്കിക്കോണ്ടി? ആ ഉണ്ട്, ചാടിക്കരുന്നു. ആ എടുക്കണ്ടി, ഒരെണ്ണം പിടിക്കാൻ പറ്റുമോ നോക്കടാ? കിട്ടിയോ? കരയ്ക്കൊന്നല്ല, നീ ക്യാച്ച് പിടിക്കണം. ഇതാ ആര് കിട്ടുമോ നോക്കാം. കിട്ടിയോ? കിട്ടിയോ? ആ അപ്പോൾ അതാ ഇവന്മാർ ചാടി കയറും. നമ്മൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നീ കയ്യിൽ നിന്ന് മാറ്റി കയറി. ഇവിടെ മീനുണ്ടോ ഇല്ലയോ നോക്കിക്കോണം. ആ ണ്ടോ മീനെ കണ്ടോ? നിറച്ചുണ്ട് കണ്ടോ, ഇതിനകത്ത് അങ്ങ് മീനാണ് കണ്ടോ. ഡെബിമാർ ചാടി കയറുന്ന കണ്ടോ, ചാടി കയറുന്ന കാണിച്ചു തരാം കണ്ടോ. കണ്ടോ കണ്ടോ ചാടി കയറുന്ന കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് നീ ആദ്യമായിട്ട് കാണുമല്ലേ എങ്ങനെയുണ്ട് നിന്റെ ഫീലിംഗ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ അനക്കിയോണ്ടായിരിക്കും ഇച്ചിരി കുറഞ്ഞില്ലയോ എന്നാലും ചാടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചാടുന്നുണ്ട് കാണിച്ചു തരാം ഇതാ കേട്ടോ അപ്പം അങ്ങനെ ചാടിക്കേറിയന്മാരാണ് ഇത്രയും പേര് കേട്ടോ ഇതിലെ നമ്മുടെ ഈ കുറച്ച് നേരം കൊണ്ട് ചാടിക്കേറിയന്മാരാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ചാടി കയറുന്നുണ്ട് ഉമ്മാർ ഇടയ്ക്കിടയ്ക്ക് ചാടി ചാടി കയറുന്നുണ്ട് ഇതാ കിളയാടി ചാടി കയറുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ ഈ മോട്ടർ തറയും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മോട്ടർ തറ എന്ന് പറയുന്ന സാധനം എന്താ ഇതാണ് നമ്മുടെ ഒരു ഇതാ മോട്ടർ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്താ ഈ കാണുന്ന മോട്ടർ കണ്ടോ അവിടെ കാണുന്ന മോട്ടർ ദൈവം ഇതിനെന്താ പറയുന്നത് ആ ഇത് പെട്ടിയും പറയും അപ്പോൾ ഈ പെട്ടിയും പറയും ഉപയോഗിച്ചിട്ട് ഈ ആ കണ്ടത്തിലെ കൃഷിയാണ് ഇവിടെ എല്ലാം കൃഷിയാണ് കേട്ടോ അപ്പോൾ ആ കൃഷിയിലുള്ള സ്ഥലങ്ങളിലെ വെള്ളം മൊത്തവും നമ്മൾ അടിച്ച് ഈ തോട്ടിലൂടെ പറ്റിച്ച് നമ്മൾ അവിടെ പറ്റിച്ച് നിർത്തുകയാണ് കാരണം ഏകദേശം കൊയ്ത്തൊക്കെ ആകാറായില്ലടാ കൊയ്യാറൊക്കെ ആയി കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ഒരുപാട് വെള്ളം കയറി നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം അടിച്ച് പെട്ടി മറയോട് ഉപയോഗിച്ച് ഇത് അടിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇതാ ഇപ്പോൾ ഈ ചാടിക്കയറുന്നവരെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതുപോലത്തെ അടിപൊളി അനുഭവമാണ് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്തുകൂടെ നോക്കണം എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ കാരണം അത്യാവശ്യം മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് കൂടുതൽ രണ്ട് വരാലൂടെ ചാടിക്കയറിയാണ് അപ്പോൾ അമ്മാരെയും കൂടെ നമുക്ക് കാണിച്ചു തരാം ഇവിടെ വരാലെന്ന് കാണിച്ചോളാം ഇതാ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചാട്ടം കിട്ടുകയെന്ന് അറിയുന്നില്ല ചാട്ടം കിട്ടുകയെന്നല്ലേ ഇനി പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ചാട്ടം കിട്ടിയ രണ്ട് വരാലുകളുണ്ടോ നല്ല അടിപൊളി വരാൽ കണ്ടോ ഇതുപോലുള്ളവന്മാർ നല്ലതായിട്ട് ചാടിക്കയറും അത് പക്ഷേ കൂടുതലുമാർ നൈറ്റിലായിരിക്കും കൂടുതൽ ചാടിക്കയറുന്നില്ലയോ അപ്പോൾ നമ്മളെ ഇതിന് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് നമ്മുടെ നകുലാണ് നമ്മുടെ ചെറുക്കനാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് ഇവനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ മീൻപിടുത്തത്തെക്കുറിച്ച് അവൻ അറിവുകളുള്ളത് ഇതപ്പോൾ നമ്മുടെ വരാലൊക്കെ അവന് കിട്ടിയതാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ അവൻ നമുക്ക് കുറച്ച് മീനൊക്കെ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചാണ് അപ്പോൾ നമുക്ക് മീൻ തരും അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ചത് മീനൊക്കെ കൂട്ടാൻ വെക്കാം ദാ ഇവന്മാരെ ഒക്കെ ദാ ഇവന്മാരെ ചാടിക്കയറുന്നുണ്ടോ എനിക്കൊരു വേണ്ട ദാ ഇവന്മാർ ചാടിക്കയറുന്നുണ്ടോ നമ്മൾ വന്നപ്പോൾ കണ്ട അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദാ ഇതുപോലെ ചാടിക്കയറുന്ന വയമ്പിൻ്റെ വയമ്പ് പരല് അതുപോലെ ഇതുപോലെ ചാടിക്കയറിയന്മാരാണ് അതാണ്ട് ഈ കിടക്കുന്നുണ്ടോ ഇവന്മാരിങ്ങനെ തെറിച്ചിരിക്കുകയാണ് അതുപോലെ നല്ല തെറിച്ച പ്രായമാണ് ഇവന്മാർക്കില്ലടാ ആ പ്രായത്തിൻ്റെ തെറിപ്പാണ് അപ്പോൾ അതാണ് അവന്മാർ ഇങ്ങനെ ചാടി കളിക്കുന്നത് ആ കൂട്ടത്തിൽ നമുക്കൊരു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പരല് ചാടി കയറി ഇതാ ഇതാണ് നമ്മളിപ്പോൾ ചാടി കയറിയ പരല് കണ്ടോ അവരിങ്ങനെ ചാടി കളിക്കുകയാണ് അപ്പോൾ ഇവന്മാരെ പിടിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ജസ്റ്റ് കണ്ടോ ഇവന്മാർ കണ്ടോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അതുപോലെ ചാടി കണ്ടോ നീ നിൽക്കുന്നുണ്ടോ ഇനിയിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറയിലൊക്കെ ചാടി ചാടി തെറിച്ച് കളിക്കുകയാണ് കണ്ടോ നമ്മുടെ ക്യാമറയിലൊക്കെ ഒരുപാടെണ്ണം വന്ന് ചാടി കയറുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം കണ്ടോ അപ്പം നമ്മൾ അത് തന്നെ ഇതാണിപ്പം ഒരു ഫ്ലൈ ഇതാ ചാടിക്കയറുന്നുണ്ടോ അതായത് ഈ ഇപ്പോഴത്തെ കണ്ടത്തിലോട് ചാടിക്കയറുന്നതാണ് കേട്ടോ ഇതെല്ലാം നമ്മളപ്പോൾ ഇവിടെ എത്തിയപ്പം അത്യാവശ്യം ഭയങ്കര ഒരു മഴക്കമുള്ള ഒരു സമയമാണ് നമ്മൾ എത്തിയത് നമ്മൾ ആ വയമ്പിന് ചാടിക്കയറുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ഈ പ്രദേശത്തെ ഈ സീനറി കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കാശ് ചെയ്യണമെന്നുള്ള അതിയായ മോഹം കാരണം നമ്മുടെ നകുലുണ്ടായിരുന്നു അപ്പം നകുലിനോട് നമ്മൾ അവനിങ്ങനെ ചെറുതായിട്ട് കാശ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം റോഡും റീലൊക്കെ അവൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് രണ്ട് വരാലിനെയൊക്കെ ചെറുമീനെയൊക്കെ പിടിക്കുന്നൊരു രീതി നോക്കാമെന്നും കൂടെ ആഗ്രഹം തോന്നി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമില്ലെന്ന് കൂടെ നോക്കാം അപ്പോൾ നമ്മുടെ വൈമീൻ്റെ കൂട്ടത്തിൽ രണ്ട് ചെറുമീനോ അല്ലെങ്കിൽ ഇല്ലടാ രണ്ട് വരാലോടെ കിട്ടിയാൽ പൊളിക്കത്തില്ലയോ നമുക്ക് നോക്കാം നെല്ലിൻ്റെ മേളിലൊക്കെ ചെറുതായിട്ടൊരു ചെമ്പൻ കളർ പോലെ ഉണ്ടല്ലയോ അതിൻ്റെ മേളിൽ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു മീനോടെ കിട്ടിയാൽ നോക്കാം നമുക്ക് എവിടെ അടിച്ചേ എവിടെ അടിച്ചേ അയ്യോ കാറ്റ് കണ്ടോ നല്ല കാറ്റ് ഇത് കണ്ടു ഇല്ല ഹെൽമെറ്റ് ആവണോ ഞങ്ങളേടാ ഞങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റ് ഉണ്ട് ഞങ്ങളുടെ ഹെൽമെറ്റ് ആവണം ഒരു പശു ഓട്ടോ ഇല്ലയോ ഈ നെല്ലല്ല ഇങ്ങനെ വീണാടാ എടാ നെല്ലല്ല ഇങ്ങനെ വീണാണോ ആണോ ഭയങ്കര ഹെവി കാറ്റാണ് കേട്ടോ മഴ പെയ്തിട്ടില്ല ഭയങ്കര കാറ്റാണ് അപ്പം നമുക്ക് കാശി നോക്കാം ഓടിക്കോ നാട്ടുകാരെ, മഴ പെയ്യൂടി അപ്പോഴത്തേക്കും. അത് അടിപൊളിയോടിയാ വ്യൂ എടുക്കടി. ഇതുകൊണ്ട് ഒരു വല്ലാത്ത 3D എഫക്റ്റ് ഇല്ലയോ, ഒരു 3D എഫക്റ്റ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ക്ലൈമറ്റ് ഒന്ന് കണ്ടോ കണ്ടോ. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഈ ക്ലൈമറ്റ് കണ്ടാൽ തന്നെ അറിയാം അപ്പം നമുക്കിനി റോഡും റീൽ ഉപയോഗിച്ചുള്ള ഫിഷിംഗ് നടക്കത്തില്ല. കാരണം ഈ റോഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ സൈഡിലൊക്കെ നിന്ന് ഫിഷ് ചെയ്താൽ കൂടുതൽ ഇടിവെട്ട് മിന്നലൊക്കെ വരുമ്പം കൂടുതലും ഡേഞ്ചറാണ്. അതുകൊണ്ട് നമുക്കതറിയാം. എന്നാലും നമ്മൾ മീൻ പിടിക്കാൻ വന്നൊരവസരത്തിൽ ഇങ്ങനെ വൈകിട്ട് അങ്ങ് മഴയായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വയമ്പ് പിടിക്കാൻ വന്നിട്ട് നമ്മൾ ഏകദേശമൊക്കെ നല്ലതായിട്ട് കുറേ നേരം കാശ് ചെയ്ത് നോക്കി. 2-3 സ്ട്രൈക്കൊക്കെ കിട്ടി, പക്ഷേ മീൻ കിട്ടിയിട്ടില്ല. അപ്പം കുറേ വയമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയമ്പോട് വീട്ടിൽ പോകണം. അപ്പോൾ നമുക്കിന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കി അതിനെ കഴിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം 2 സ്ട്രൈക്കൊക്കെ കിട്ടി. സ്ട്രൈക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, ചെറിയ വരാലിൻ്റെ കുഞ്ഞു സ്ട്രൈക്കായിരുന്നു. അപ്പം നമ്മുടെ കൂടുതൽ ഫിഷിംഗ് വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നലെ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.